നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഇന്നുണ്ടായ സംഭവങ്ങളാണ് പറയുന്നത്. ഇന്ന് രാവിലെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നടന്നത്. തികച്ചും നാടകീയമായിരുന്നു കാര്യങ്ങൾ. മമതാ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ നാല് പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അഴിമതി കേസിൽ CBI കസ്റ്റഡിയിലെടുത്തു. ഇവർ രണ്ടുപേരും മന്ത്രിമാരാണ്, ഒരാൾ MLA ആണ്, ഒരാൾ കൊൽക്കത്തയിലെ മുൻ മേയറുമാണ്. ഇവരെ CBI ഓഫീസിലെത്തിച്ചതിന് തൊട്ട് പിന്നാലെയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി CBI ഓഫീസിലേക്ക് പാഞ്ഞെത്തിയത്. ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ, ഒരു അഴിമതി കേസിൽ തൻ്റെ മന്ത്രിസഭയിലെ രണ്ട് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അടുത്ത് തന്നെ CBI ഓഫീസിലേക്ക് എത്തുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നാരദ അഴിമതി കേസിലാണ് ഇവർ നാലുപേരും പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നാരദ ന്യൂസ് ഇതിൻ്റെ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒന്നും രണ്ടുമല്ല, 13 തൃണമൂൽ നേതാക്കളാണ് അന്ന് അഴിമതി കേസിൽപ്പെട്ടത്. ഇവർ കൈക്കൂലി വാങ്ങുന്നതിൻ്റെയും പലർക്കും അവിഹിതമായ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ അന്ന് നാരദ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇത് മമതാ ബാനർജിയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരുന്നത്. തുടർന്ന് അന്ന് ഒരുപാട് കൂടുതൽ MLA മാരും ഈ കേസിൽപ്പെട്ടിരുന്നു. ഇവരെ എല്ലാം പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗവർണർ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭയിലെ അംഗം ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിലായെന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ CBI കസ്റ്റഡിയിലായെന്നറിഞ്ഞാൽ, അവിടെ ചെന്ന് പ്രതിഷേധം നടത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ക്രിമിനൽ കേസിൽ കുറ്റവാളിയാക്കപ്പെട്ട ഒരാൾ കോടതി അയാൾ കുറ്റമുക്തനാക്കുന്നതുവരെ കുറ്റവാളി തന്നെയാണ്. എത്ര വേഗം ചെയ്യേണ്ടത് അയാളെ തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. കാരണം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ താൻ ആരോടും വിധേയത്വം കാണിക്കില്ല, അല്ലെങ്കിൽ ആർക്കും പ്രത്യേക ഫേവർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തൻ്റെ മന്ത്രിസഭയിലെ ഒരംഗം അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ CBI കസ്റ്റഡിയിലെടുത്താൽ അതിൽ പ്രതിഷേധിച്ച് CBI ഓഫീസിലെത്തി ബഹളം വയ്ക്കുക എന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ചേർന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിൽ നേരത്തെയും പല മന്ത്രിമാരെയും, അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും, MLA മാരെയും MP മാരെയും എല്ലാം CBI സംസ്ഥാന പോലീസ് ഏജൻസികളും പല വിവിധ ഏജൻസികളെല്ലാം നേരത്തെ പലപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആ ഓഫീസിൽ ചെന്ന് പ്രതിഷേധം നടത്തുക കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. നാരദ കേസിലെ തൊട്ട് മുമ്പ് നടന്ന ശാരദ ചിട്ടിക്കമ്പനി അഴിമതി കേസിലും അന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖരായ നേതാക്കൾ, ഇവരിൽ മമതാ ബാനർജിയുടെ അടുത്ത അനുയായികളുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അന്നത്തെ MLA മാർ പലരുമുണ്ട്, ഇവരും ഈ കേസിലെല്ലാം അഴിമതി കേസിൽ അന്ന് പെട്ടിരുന്നതാണ്. പക്ഷെ അന്നും മമത സ്വീകരിച്ചത് ഇത്തരം ജനാധിപത്യവിരുദ്ധമായ മാർഗങ്ങളാണ്. മമത വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എന്നാലും കേന്ദ്ര വിരുദ്ധ നിലപാടുകളിൽ മമത ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ട് പിന്നാലെ നടന്ന തൃണമൂൽ അതിക്രമങ്ങളിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവർണർ റിപ്പോർട്ട് തേടിയപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു സന്മനസ് പോലും ഈ മുഖ്യമന്ത്രിയോ, അല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭാംഗങ്ങളോ, ഉന്നത ഉദ്യോഗസ്ഥരോ കാണിച്ചില്ല. അക്രമം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ തയ്യാറായപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഈ സർക്കാർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അതിർത്തി രക്ഷാസേനയുടെ ഹെലികോപ്റ്ററിൽ ഗവർണർക്ക് സംഭവസ്ഥലം സന്ദർശിക്കേണ്ടി വന്നു. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ സംസ്ഥാനത്ത് പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്ന സ്ഥിതിഗതികളെക്കുറിച്ച് ഗവർണർ പിന്നീട് വിലയിരുത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടും അദ്ദേഹം കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഈ പശ്ചിമബംഗാൾ ഇന്ത്യയുടെ ഭാഗമല്ലേ? ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. തീർച്ചയായും അവിടെ കേന്ദ്ര ഏജൻസികൾക്ക് അവിടെ ഏത് കേസും അന്വേഷിക്കാനും നടപടിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശങ്ങളും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്. കേസിലെ പ്രതി മമതയുടെ ആളാണെങ്കിൽ അന്വേഷിക്കാൻ പാടില്ല, അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് മമതാ ദീദിയുടെ ഏറ്റവും പുതിയ ന്യായങ്ങൾ. അതാണ് മമതാ ദീദിയും മമതാ ദീദിയുടെ രാഷ്ട്രീയത്തിലെ കാട്ടുനീതിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.